സ്വാമിയെ ശരണമയ്യപ്പ, ഞാൻ മുൻ ശബരിമല മേൽശാന്തി പെരികമന ശങ്കരനാരായണൻ നമ്പൂതിരി. ശബരിമലയുടെ തത്വാർത്ഥത്തെ ഉദ്ബോധിപ്പിക്കുന്ന ഒരു യൂട്യൂബ് ചാനൽ വഴിയാണ് നമ്മളിപ്പോൾ ഈ ശബരിമലയുടെ ആവിർഭാവം മുതൽ, അതായത് ശബരിമല ക്ഷേത്രത്തിലെ ബിംബസങ്കല്പത്തെക്കുറിച്ചാണ് ഞാൻ അടുത്ത ദിവസം പറയാൻ പോകുന്നത്. പ്രത്യേകിച്ചും നമുക്കറിയാം, ദുർവാസാവ് മുതൽ ദേവശാപമായിട്ടുള്ളതായ ജരാനര മുതൽ അയ്യപ്പൻ്റെ ആവിർഭാവത്തിന് നാന്ദിയായിട്ടുള്ളതായ കഥകൾ ആരംഭിക്കുകയാണ്. ഈ കഥയിൽ നിന്ന് ശബരിമല തത്വത്തിൽ എത്തിച്ചേരുന്നത് വരെയുള്ളതായ കഥകളെ ഈ 41 ദിവസം കൊണ്ട് അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ശബരിമല തത്വവുമായി ബന്ധപ്പെട്ട് എല്ലാ അയ്യഭക്തന്മാർക്കും ശബരിമലയുടെ യഥാർത്ഥ അന്തസത്യപരമായിട്ടുള്ളതായ തത്വങ്ങളെ, അതുപോലെ തന്നെ അതിൻ്റെ കഥകളെ അറിയുന്നതിനായിക്കൊണ്ട് എല്ലാവരും ശ്രമിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. സ്വാമിയെ ശരണമയ്യപ്പ, സ്വാമി ശരണം. സ്വാമിയെ ശരണമയ്യപ്പ, ഞാൻ മുൻ ശബരിമല മേൽശാന്തി പെരികമന ശങ്കരനാരായണൻ നമ്പൂതിരി. നമ്മളിപ്പോൾ പ്രത്യേകിച്ചും ശബരിമല ഈ മണ്ഡലകാലത്ത് ഇപ്പോഴത്തെ മാധ്യമ ഉപാധിയായിട്ടുള്ളതായ മീഡിയേഷനായിട്ടുള്ളതായ യൂട്യൂബിലൂടെ ശബരിമലയെക്കുറിച്ചും ശബരിമലയുടെ ആചാരത്തെക്കുറിച്ചും ശബരിമലയുടെ അന്തർഗതമായിട്ടുള്ളതായ തത്വത്തെക്കുറിച്ചും ഉത്ബോധിപ്പിക്കുന്ന ഭക്തജനങ്ങളിലേക്ക് ശബരിമലയുടെ യഥാർത്ഥ അന്തസത്ത എത്തിച്ചേർക്കുന്ന ശബരിമലയുമായി ബന്ധപ്പെട്ട ഭൂതനാഥോപാഖ്യാനം വഴിയുള്ളതായ തത്വത്തെയും തത്വമസിയുടെ തത്വാർത്ഥത്തെയും ഉത്ബോധിപ്പിക്കുന്ന ഒരു ചാനൽ സംവിധാനം നമ്മൾ ഇന്ന് തുടങ്ങുകയാണ്. ഇതിൽ അയ്യപ്പൻ്റെ ഭക്തിഗാനങ്ങൾ, ഞാൻ തന്നെ രചിച്ചിട്ടുള്ളതായ അയ്യപ്പൻ്റെ ഭക്തിഗാനങ്ങൾ, അതോടൊപ്പം ശബരിമല ക്ഷേത്ര തത്വങ്ങൾ, കേരളത്തിലെ ക്ഷേത്ര ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും, ക്ഷേത്ര ബിംബ പ്രതിഷ്ഠ വാസ്തു സംബന്ധമായിട്ടുള്ളതായ കാര്യങ്ങൾ, അതുപോലെ തന്നെ ജ്യോതിഷ സംബന്ധമായും സാധാരണ ഭക്തന്മാർക്ക് പ്രത്യേകിച്ചും അയ്യപ്പ ഭക്തന്മാർക്ക് അറിയേണ്ടതായിട്ടുള്ളതായ ജ്യോതിഷ സംബന്ധമായിട്ടുള്ളതായ കാര്യങ്ങൾക്കും ദൈവീകമായ കാര്യങ്ങൾക്കും യഥാശക്തി നമ്മുടെ അറിവും പരിധിയും വെച്ചുകൊണ്ട് നമ്മളിതിലൂടെ വിശദീകരിക്കുക എന്നുള്ളതാണ് ഈ ചാനൽ കൊണ്ടുള്ളതായ ഉദ്ദേശം. എല്ലാ അയ്യപ്പഭക്തന്മാരുടെയും സർവോപരി ഭക്തന്മാരുടെയും സഹകരണവും സഹായവും ഉണ്ടാവണമെന്നും എല്ലാവരും ഇതിൻ്റെ ഭാഗവാക്കാക്കണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു. സ്വാമി ശരണമയ്യപ്പ, സ്വാമി ശരണം. നല്ല കണക്കുണ്ട് നല്ല സ്വാമിയല്ലേ.